വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കുക. 1/2 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഷുഗർ വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. 1/2 കപ്പ് വാനില കസ്റ്റാർഡ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും ഡ്രൈ ആണെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. വിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചാണെങ്കിലും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്താൽ മതി. കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഥവാ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാനെടുക്കുന്ന ടിന്നിൽ ഇതുപോലെ ഓയിൽ പുരട്ടി കൊടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തതുപോലെ വെച്ചാൽ മതി. ഞാൻ സൈഡിലും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ അളവിൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ബാറ്റർ കിട്ടും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ കളയണം. അപ്പോൾ ഇതിനെടുക്കുന്ന അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും കപ്പോ ഗ്ലാസ്സോ ഒക്കെ എടുക്കാം. ഏത് കപ്പാണ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാ മെഷർമെൻറ്സും എടുക്കാൻ ശ്രദ്ധിക്കണം. കേക്കിൻ്റെ ടോപ്പ് പോർഷനിൽ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഒരു മാറ്റിയിട്ട് വേണം അടച്ചു കൊടുക്കാൻ. ഒരു പഴയ തവ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് പ്രഷർ കുക്കർ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 35 to 45 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. 35 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്കിൻ്റെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. 45 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കി. ബാറ്ററൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്യാം. വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. തീർച്ചയായും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓരോ കേക്കിൻ്റെ റെസിപ്പി മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരൊന്ന് കയറി കാണണം. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.